പറയുകയാണ്. അടുത്തതായിട്ട് സമാജത്തിലെ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റാണ്, ഒരു കോമഡി സ്കിറ്റാണ് അടുത്തത്. സിനിമാ മോഹങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ആരംഭിക്കുന്നു ഹീറോയിൻ. അങ്ങോട്ട് ചെന്നാ മതി, നിന്റെ മോളെ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് വേണ്ട, ഈ കുടുംബം കഴിയാണ്. പിന്നെ ഇവിടെ കെട്ടുകഥ വെച്ചിരിക്കുന്ന പട്ടു നികളുടെ ചാവണ്ട മനുഷ്യ സിനിമാ നടി എന്ന് പറഞ്ഞു ആരാ നികളുടെ വിചാരം? ആരാ ആരാ അവരെത്തിയെന്ന് തോന്നുന്നു. മോളെ ഞാൻ ഫെയറല്ലൂരി കുറച്ചുകൂടെ ഒന്ന് എടുത്തിട്ട് ഫയറല്ലൗരി കുറച്ചെടുത്ത് തിന്ന്. ഇന്നാള് ചുണ്ടത്തൊരു കുരു വന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറയുവാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനവും ഉപയോഗിക്കരുതെന്ന്. എന്ത് ചെയ്യാനാ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് നിക്കണം ഇപ്പ് കണ്ടില്ല ഇവിടെ ഒരു സാധനം ഐശ്വര്യറായാന്നോ വിചാരം? കൈ ചൂണ്ടി സംസാരിക്കല്ലേ, കണ്ണി കുത്തി നിന്റെ അപ്പൻ സമാധാനം പറയൂ. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിയിരിക്കരുത്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, മാർവലസ്, മിസ്റ്റർ വിൻസ്ലോ പെരേര, താങ്കളുടെ സെലക്ഷൻ ഉഗ്രനായിരിക്കുന്നു. ഇത് കുട്ടിയല്ല, ഇത് കുട്ടിയുടെ അമ്മയാണ്. നിങ്ങൾ നുണ പറയുന്നു. ഇതല്ല കുട്ടി, ഇത് അമ്മയാണ്. അമ്മ 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 അമ്മ, ഇത് അമ്മയാണെങ്കിൽ മകൾ എങ്ങനെയിരിക്കും? മകളെ വിളിക്കാൻ പറയൂ. വേഗം നിങ്ങളുടെ മോളെ വിളിക്ക്. സാൻഡൽ സാൻഡൽ, ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ആകെ ഒരു വല്ലാത്ത സൗരഭ്യം. വല്ല പാലപ്പൂന്റെയും ആണോ എങ്കിൽ അവിടെ വല്ല യക്ഷയായിരിക്കും. മിണ്ടായിരിക്കണോ സാർ? ഡേ കുട്ടി വരുന്നു, കുട്ടി കുട്ടി. അമ്മ മകൾ മകൾ അമ്മ അമ്മ. ഓ ടോട്ടലി കൺഫ്യൂഷൻ മിസ്റ്റർ വിൽഫ്രഡ് പെരേര, ആക്ച്വലി ഇതിൽ ഏതാണ് അമ്മ ഏതാണ് മകൾ? ഞാൻ കാട്ടിത്തരാം, ഇതമ്മ ഇത് മകൾ. അപ്പം സോറി, ഇത് മകൾ ഇതമ്മ. ഞാൻ അച്ഛൻ. കൊള്ളാം, അമ്മയും മോളും സെലക്ടഡ്. ഇവരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാം, താൻ ഒന്ന് രണ്ട് പോസ് കാണിച്ചു കൊടുക്കൂ. ആ പെട്ടെന്നോട്ടെ പെട്ടെന്നോട്ടെ. ഓക്കെ സാർ, ഞാൻ എപ്പോഴാ റെഡി. ഇങ്ങോട്ട് നോക്കൂ. ഫോട്ടോ വേണ്ട, ഫോട്ടോ എടുത്തോ. ഓക്കെ ഓക്കെ, കൊള്ളാം, ഉക്കരനായിരിക്കുന്നു. ഇനി അടുത്ത പോസ് കാണിച്ചു കൊടുക്കും, ഇങ്ങോട്ട് നോക്കൂ. ഫോട്ടോ വേണ്ട, ഫോട്ടോ എടുത്തോ. ഫോട്ടോ മതി. ഓക്കെ ഓക്കെ മിസ്റ്റർ പെരേര, നമുക്കിനിയവരെ പൂജയ്ക്ക് വിളിക്കാം. അതെ അതെ, പൂജയ്ക്ക് വിളിക്കാം. ഓക്കെ മാഡം, എങ്കിലിനി പൂജയ്ക്ക് കാണാം. സാർ ഒരു മിനിറ്റ്, എന്റെ മോൾക്ക് അത്ര കഴിവൊന്നുമില്ല, എന്നാലും സാർ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഓ, എല്ലാവരും തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ്, പിന്നെ പിന്നെ ശരിയായിക്കോളും. ഞാൻ പോസ്റ്റ് ചെയ്തോളാമെന്നേ. ഒരു കിണർ കുഴിക്കുമ്പോൾ ആദ്യമായി പുറത്തേക്ക് വരുന്നത് വെള്ളമല്ല, മറിച്ച് കല്ലുകളും മണ്ണിൻ കട്ടകളുമാണ്. ചിലയിടത്ത് 30 അടിയിൽ വെള്ളം കിട്ടും, ചിലയിടത്ത് 60 അടി. തീർച്ചയായും എല്ലാ മണ്ണിന്റെ ഇടയിലും വെള്ളമുണ്ട്. യു ആർ കറക്റ്റ്. ഓക്കേ, അപ്പോ പിന്നെ കാണാം. രക്ഷപ്പെട്ടു, എന്റെ മോളിന് സിനിമയിൽ ഒന്നാം നമ്പർ ഹീറോയിൻ ആകും. ഹീറോയിൻ അല്ലടി, ഹീറോയിൻ. സമ്മതിച്ചു. നിങ്ങൾ
മോള് നോക്കിക്കോ, ഞാനും എന്റെ മോളും ഈ ലൊക്കേഷൻ ആയ ലൊക്കേഷൻ മുഴുവനോടെ നടക്കും. ഓടിക്കോ ഓടിക്കോ, അവസാനം വല്ലവരും ഓടിച്ചോണ്ട് പോവാണ്ടിരുന്നാ മതി. എന്റെ മോളെ ആരെങ്കിലും ഓടിച്ചോണ്ട് പോവന്നപ്പോ എന്റെ പേടി. ഒന്ന് പോ മനുഷ്യ, അവളെ എന്റെ മോള, അതാണ് എന്റെ പേടി. മതിൽ ചാടി പശുവിന്റെ മോള് ജയില് ചാടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്റെ മോൾ മീര സാൻഡൽസ്, നമ്പർ വൺ ഹീറോയിൻ, ഹീറോയിൻ. അവൾ വലിയ വലിയ നടന്മാരുടെ കൂടിയൊക്കെ അഭിനയിച്ച് മലയാളവും കടന്ന് തമിഴില് ഒന്നാം നിര നായികയായി മാറും. എന്നിട്ട് വേണം എനിക്ക് നാട്ടിലൊരു വെലസെങ്കിലും വെലസ. സമ്മതമാണെങ്കിൽ ഇതാ അഡ്വാൻസ് 5 lakh, 5 lakh rupees. കാഷ്ടം കാഷ്ടം, ഞാൻ വെറുതെ ഇത്രയും ദൂരം വന്നു. ഛേ,
ഓക്കെ ഓക്കെ ഞാൻ പോകുന്നു. ഓക്കെ നിൽക്കൂ, പോവാൻ വരട്ടെ. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആ കാശ് ഇങ്ങോട്ട് തരൂ. എനിക്ക് വേണം, ഇങ്ങോട്ട് തരാൻ. എടി ഓയ് അഭിനയിക്ക്, പോടി ഓയ് ഹെറോയിനാവ്, അല്ല ഹീറോയിനാവ്. അടിപൊളി കലക്കി എന്റെ ഭഗവാനെ, ഒറ്റയടിക്ക് 500,000 രൂപ. സുനിൽ, ഷെറിൻ, വിൻസെന്റ്, സഞ്ജീവ്, ജിത്തു ആൻഡ് ജഗദീഷ്. അടുത്തതായി ഒരു ഹിന്ദി സോങ്സിന്റെ മെഡ്ലിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ജെനീസ് ജോയ് ആൻഡ് ജിൻസി ജോയ്.